കേരള സഭയിലെ എല്ലാ വിശ്വാസികളോടും കുടുംബങ്ങളോടുമായി വലിയൊരു പ്രാർത്ഥന ആവശ്യം ഈ സമയങ്ങളിൽ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഈ വരുന്ന ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 27-ാം തീയതി വരെ സീറോ മലബാർ സഭയുടെ സിനഡ് കൂടുകയാണ്. 29-ാമത്തെ സിനഡാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം സീറോ മലബാർ സഭയുടെ കുർബാനക്രമം ഏകീകരിക്കുക, ആരാധനക്രമങ്ങൾ ചിട്ടപ്പെടുത്തുക എന്നുള്ള വലിയ കാര്യങ്ങളാണ് ഈ സിനഡിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ഈ സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ലാറ്റിൻ സഭയിലെയും സീറോ മലങ്കര സഭയിലെയും സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവമില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയും, എന്നാൽ ആ ലോകത്തിന് നിങ്ങളെ ഒരിക്കലും രക്ഷിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഒരുമിച്ച് ഏകകണ്ഠമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിനിടയിലുള്ള എല്ലാ ഭിന്നിപ്പിന്റെ ദുരാത്മാക്കളും വിട്ടുപോകാൻ വേണ്ടി ദൈവത്തിന്റെ ഹിതം, പരിശുദ്ധാത്മാവിന്റെ സ്വരം ഈ സിനഡിൽ നിറവേറ്റപ്പെടാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനത്തിൽ പറയുന്നു, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും സഹോദരരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകി. ഇവിടെ ഏക മനസ്സോടെ ഏകഗണ്ഠമായി ക്രൈസ്തവർ എല്ലാവരും ഒരുമിച്ച് നമ്മൾ ഈ സിനഡിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിന്റെ തീരുമാനം നടപ്പിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് വേണ്ടി, അതുപോലെ ഈ സിനഡിൽ പങ്കെടുക്കുന്ന എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കേരള സഭയിലെ 13 രൂപതകളിലെയും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ 18 രൂപതകളിലെയും ഇന്ത്യക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ യൂറോപ്പിലെ അപ്പോസ്തലിക് വിസിറ്റേഷനുകളിലെ 42 രൂപതകളിലെയും റിട്ടയേർഡ് ചെയ്ത 16 അഭിവന്ദ്യ പിതാക്കന്മാരും അടക്കം മൊത്തം 62 പിതാക്കന്മാരാണ് ഈ സിനഡിൽ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ശക്തമായി പ്രാർത്ഥിക്കുകയാണ്, ഈ സിനഡിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയപ്പെടാൻ വേണ്ടി, സ്വർഗത്തിന്റെ തീരുമാനം നടപ്പിലാകാൻ വേണ്ടി, എല്ലാവിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളും ഭിന്നിപ്പിന്റെ ദുരാത്മാക്കളും വിട്ടുപോകാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക, കഴിയാത്തതിനായി പ്രാർത്ഥിക്കുക, അത് ചെയ്യാനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തരും. നമ്മുടെ ഭാരതത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ലീഹായോടും കേരള സഭയിലെ വിശുദ്ധരായ വിശുദ്ധ അൽഫോൺസാമ, വിശുദ്ധ ചാവറയച്ചൻ, വിശുദ്ധ ഏവുപ്രാവശ്യമ്മ, മറിയം ത്രേസ്യ, അതുപോലെ സകല വിശുദ്ധരോടും ദൈവദാസന്മാരോടും ചേർന്ന് നമ്മൾ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലിയും കരുണക്കൊന്ത ചൊല്ലിയും മറ്റു പരിത്യാഗ പ്രാർത്ഥനകളിലൂടെ പ്രവൃത്തികളിലൂടെ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ സ്വർഗത്തിന്റെ തീരുമാനം ഈ സഭയിൽ നിറവേറ്റപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഭിന്നിപ്പിന്റെ ദുരാത്മാക്കളും പൈശാചികമായ എല്ലാ കെട്ടുകളും പൊട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്ദ്യ പിതാക്കന്മാരിലും ഈ സിനഡ് മുഴുവനിലും പ്രത്യേകമായ എല്ലാ വൈദികരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ സ്വർഗത്തിന്റെ തീരുമാനം നടപ്പിൽ വരട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.